Brand Box Fitness, the first modern air-conditioned gym in Chellakara, equipped with latest machines and packages. Lady Trainer also available. Join now, Brand Box Fitness. പടിഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം 2023 കലാമത്സരങ്ങളോടെ തുടക്കമായി. സോപാന ഗായകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ഋഷി വലിയകത്ത് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്തെ യുവജനങ്ങളുടെ കലാകായിക സാഹിത്യ രംഗങ്ങളിലെ നൈപുണ്യം പരിപോഷിപ്പിക്കുന്നതിനായി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ചു വരുന്ന കേരളോത്സവം പദ്ധതിയുടെ പടിഞ്ഞൂർ ബ്ലോക്ക് തല മത്സരങ്ങൾക്ക് തുടക്കമായി. പടിഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലും ചേലക്കര SMT സ്കൂൾ ഗ്രൗണ്ടിലുമായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് തല കേരളോത്സവം 2023 മത്സരങ്ങളുടെ ഉദ്ഘാടനം സോപാന ഗായകനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ഋഷി വലിയകത്ത് ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു കോയിൻ താഴെ വീഴുകയും ആ കോയിൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കാണുന്നില്ല എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അന്ന് തന്നെ ആ കുട്ടി വീട്ടിൽ വന്നു എനിക്ക് എന്താ അറിയില്ല എന്റെ കയ്യിൽ നിന്ന് പോയ ആ ഒരു കോയിൻ കാണുന്നില്ല എനിക്ക് നിനക്ക് തോന്നിയതാവാമെന്ന് പറഞ്ഞെങ്കിലും ആ സംശയം ഇങ്ങനെ കൂടുതൽ കൂടുതൽ വന്നു. കുട്ടി അങ്ങനെ വീണ്ടും ഇട്ട് നോക്കി അത് തന്നെയാണ് അവസ്ഥ. അവസാനം അമ്മ മകനെയും നോക്കി നേരെ ഡോക്ടർക്ക് ചെയ്യുന്നു. അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനൊരു വിദഗ്ധമായിട്ടൊരു ഡോക്ടർക്ക് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഡോക്ടറെ കാണിക്കുകയും അങ്ങനെ ആ ഡോക്ടർക്ക് ചെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയോട് അതായത് 10-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്പോർട്സ് ഇതേപോലെയുള്ള കലോത്സവങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയോട് പറയുകയാണ്, ഒരു ഗ്ലാസ് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് പറഞ്ഞു കണ്ണടച്ചിട്ട് കുട്ടിയൊന്ന് പോയി എടുത്തോട് പോകുന്നു. അങ്ങനെ സ്വാഭാവികമായി ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു സംശയം തോന്നി, എന്തുകൊണ്ടാണ് കണ്ണടച്ചിട്ട് എടുക്കാൻ ചോദിക്കണേ? ഇനിയുള്ള നിന്റെ ജീവിതം അങ്ങോട്ട് ഇരുട്ടിലോട്ടാണ്. കാരണം 5 വർഷത്തിനകം, ഇപ്പോൾ 15 വയസ്സിനടുത്ത്, 20 വയസ്സിനകം നീ പരിപൂർണമായും അന്ധനായി മാറുന്നു. എങ്ങനെയുണ്ടാവും ആ കുട്ടി? കളിച്ചു നടക്കുന്ന പ്രായം, ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം, ജീവിക്കണമെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പഠിച്ചുള്ളൂ, അല്ലെങ്കിൽ കണ്ണില്ലാതെ എങ്ങനെ ജീവിക്കാൻ പഠിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ തിരിച്ചു വന്നു. തിരിച്ചു പോരുമ്പോ അന്ന് SMP സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിന്റെ സമയമാണ്, അന്ന് കഥാപുസ്തകത്തിന് പേര് കൊടുത്തിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞു എന്താ ഞാൻ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഒന്നും മിണ്ടിയില്ല, അമ്മ കരഞ്ഞുകൊണ്ടേയിരുന്നു, അച്ഛൻ കരച്ചിൽ. അവസാനം ആദ്യം എടുത്ത തീരുമാനം യൂത്ത് ഫെസ്റ്റിവലിന് പോയിട്ട് കഥാപ്രസംഗം നടത്തുക എന്നുള്ളതാണ്. ആ കഥാപ്രസംഗം നടത്താനായിട്ട്, കാരണം അതൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്താണ്, എന്റെ കൂടെ കുട്ടികളുണ്ട്, അത്തരത്തിലുള്ളവരെല്ലാവരും ഉണ്ട്. അങ്ങനെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വേണ്ടി ആ കുട്ടി കഥാപ്രസംഗം വേദിയിൽ അവതരിപ്പിച്ച് തിരിച്ചിറങ്ങി നേരെ വീട്ടിൽ വന്നുകൊണ്ട് ഒരു കയറെടുത്ത് സൈക്കിൾ കെട്ടിവെച്ച് നേരെ പോവുകയാണ്. എന്തിനാണ് തോന്നി ജീവിതം വേണ്ട എന്ന അറിയാമ? ആ പോകുന്ന വഴിയിൽ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നു. ഗുരു എന്നാൽ ഇരുളിനെ അടക്കി വെളിച്ചം പകരുന്നവരെന്ന അർത്ഥം. അന്ന് നമുക്കെല്ലാം പ്രിയപ്പെട്ട ശിവന്മാഷിനെ വഴിയിൽ കാണുകയാണ്. ചിലക്കര പലർക്കും അറിയാം ആ കുട്ടി ശിവന്മാഷിനെ കണ്ട വഴിക്ക് അവന്റെ ട്യൂഷൻ മാഷാണ്. മാഷ് തടഞ്ഞിരുത്തി ചോദിച്ചു എങ്ങോട്ടാ നീ കരഞ്ഞുകൊണ്ട് പോണേ? പറഞ്ഞു ഇല്ല മാഷ് എനിക്ക് നീ ജീവിക്കണ്ട, നീ കാര്യം പറയാൻ പറഞ്ഞു. ഒരുപാട് വഴക്കം അറിയാം, കാര്യം പറയാൻ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞു, എന്നിട്ട് അങ്ങോട്ട് കാര്യമില്ല. ആ മാഷെന്ന് പറഞ്ഞത് ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം തുടർന്നു. ഇടമണ്ട തോൽക്കാനും മരിക്കാനും ആർക്കാ പറ്റാത്ത ജീവിതത്തിൽ ജയിച്ചു കാണിക്കുകയായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ കുറിച്ച് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് ആക്കി കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ ഇനി കാണുമ്പോ നീ വിജയിച്ച് കാണണമെന്ന് പറഞ്ഞ ആദ്യം അന്ന് അവിടെ നിന്ന് ജീവിതം മുറുകെ പിടിച്ച് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന എന്റെ ജീവിതകഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരളോത്സവത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തങ്ങളുടെ ക്ലബുകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനു വേണ്ടി ഒട്ടേറെ സ്ത്രീ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച ഇന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. എന്തുകൊണ്ട് നമ്മുടെ ക്ലബുകളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാകുന്നില്ല എന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു ഘട്ടം തന്നെയാണ്.
നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. നാളെ നാട് എങ്ങനെ ചലിക്കണം, നാടിന്റെ നന്ദി എന്താകണം, നാടിന്റെ സന്ദേശം എന്താകണം, അവർ നമ്മുടെ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം എന്താകണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ക്ലബിന്റെയും യുവജന പ്രവർത്തകരുടെയും പങ്കാളിത്തവും ഇടപെടലും നമ്മുടെ സാമൂഹികമായ വളർച്ചയ്ക്കും പുരോഗതിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വർഷത്തിലൊരിക്കൽ കടന്നു വരുന്ന നമ്മുടെ കേരളോത്സവങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം ക്ലബുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തെ അതിന്റെ പിന്നാമ്പുറങ്ങളെ പഠിക്കുമ്പോൾ അത് തെറ്റാണ്, മറിച്ച് വളരെ ഊർജസ്വലമായി എല്ലാ സമയങ്ങളിലും സദാസന്നദ്ധമായി പ്രവർത്തിക്കേണ്ട ഒരു യുവത്വത്തെയാണ് നമ്മുടെ നാടിന് ആവശ്യം എന്നാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ഇ ഗോവിന്ദൻ, ഗീത രാധാകൃഷ്ണൻ, ബി ഡി ഒ കെ സുമേഷ് കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആശാദേവി, ഷിജിത ബിനീഷ്, പി എം നൌഫൽ, ലത സാനു, ബ്ലോക്ക് കോർഡിനേറ്റർ കെ വി അരുൺകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. മതിനേശം മതിനേശം മോസാ
ரைட் ஷென் நியூஸ் பழையன்னூர்.